ശ്രീ ശങ്കരാചാര്യകൃതിയായ വേദസാര ശിവസ്തവയുടെ 28-ാമത്തെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ ഗണേശം ഗിരീശം ഗലേ നീലവർണം പറഞ്ഞുകൊണ്ട് പോരുകയാണ്. അപ്പോൾ ഗലേ നീലവർണം എന്താണ്? ശിവന്റെ കഴുത്തിൽ നീല നിറം കണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കഴിഞ്ഞ പാർട്ടിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നീല നിറം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഗുണകരമായ അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളെ മാത്രം തലയിലേക്ക് തലച്ചോറിലേക്ക് വിടുക, അവിടെ സൂക്ഷിക്കുക, ബാക്കിയുള്ളവയെ മോശമായവയെ ദോഷമായവയെ അല്ലെങ്കിൽ ഗുണമില്ലാത്തവയെ ഇവിടെ വരെ നിർത്തുക, അവിടുന്ന് മേപ്പോട്ട് പോകുവാൻ അനുവദിക്കരുത് എന്ന സൂചനയാണ് ഈ നീലകണ്ഠം. നമ്മൾ എന്തെല്ലാം കഥകളാണ് കേട്ടിരിക്കുന്നത്, വിഷം കുടിച്ചു അത് ഇവിടെ അങ്ങ് ഇറക്കി അമൃതെടുത്തപ്പോൾ അത് വിഷം ഇവിടെ പാനം ചെയ്തു. കാരണം എന്താണ് അമൃത് എന്ന് പറഞ്ഞാൽ? എന്താണ് ജീവന് എന്നും നിലനിൽക്കുന്നത്? അമൃത് മരണവുമില്ല. അമൃത് കുടിച്ചു കഴിഞ്ഞാൽ ദേവന്മാരും അസുരന്മാരുമായി വാസുകിയെ നമ്മൾ അരി ആട്ടുന്നത് പോലെ ആട്ടി അവര് അമൃത് പുറത്തു വന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പഴയ കാലത്തെ വിദ്യാഭ്യാസം നമ്മൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ച് അഭ്യാസം ചെയ്തായിരുന്നു പോയത്. അങ്ങനെയുള്ള നിത്യ അഭ്യാസം കൊണ്ട് നമ്മൾ കറിവുകൾ ഉണ്ടായിരുന്നു. അത്രയും അറിവ് ഇന്നത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഫില്ലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ തന്നെ അവർക്ക് ശരിയായിട്ട് അറിയുന്നില്ല എന്ന് പറയുന്ന എത്രയ്ക്കോളം മാറ്റങ്ങൾ വന്നു. വിദ്യാഭ്യാസം ഇത്രയും പുരോഗമനത്തിലേക്ക് പോയി. കാരണം എന്താണ്? വേഗത. ഇന്ന് എല്ലാവർക്കും എല്ലാം വേഗത്തിൽ വേണം. പെട്ടെന്ന് തൊട്ടാൽ ഉടനെ എല്ലാം സാധിക്കണം. അനുഗ്രഹങ്ങൾ കൈ പൊക്കിയാൽ ഉടനെ എല്ലാം സാധിക്കണം എന്ന അത്രയ്ക്ക് എട്ടാൻ ക്ഷമ നശിച്ചു. ക്ഷമ ജീവിതത്തിൽ മനുഷ്യന് ക്ഷമ നശിച്ച ഒരു ചെറിയ കുഞ്ഞിനെ പോലും ഒരു 6 മാസമായ ഒരു 8 മാസമായ ഒരു കുഞ്ഞിനെ പോലും പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുകയോ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാണിച്ച് അത് കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ വെറും 8 മാസം 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നുണ്ടാകുന്ന ആ ഭാവനയും ക്രോധവും എത്രമാത്രം മാറ്റങ്ങൾ വരുത്തി യുഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ തലമുറകൾ കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെവിടെ നിന്നാണ്? ഒരു മൂത്ത കുട്ടി ഉണ്ട് എങ്കിൽ തന്നെ 2, 3, 4, 5 വയസ്സോ 5 വയസ്സോ ഉള്ള ഒരു കുട്ടി, അതിൻ്റെ ഇളയ കുട്ടിയായിരിക്കും ഈ 6 മാസമോ 8 മാസമോ പ്രായമുള്ളത്. ആ കുട്ടിയെ ഈ കുട്ടി തന്നെ ഈ ക്രോധങ്ങൾ അതിൽ നിന്നും അത് ആവാഹിച്ചെടുക്കുകയാണ്. കാരണം സദാസമയവും തൻ്റെ അനുജന്റെ കൂടെ അല്ലെങ്കിൽ അനുജത്തിയുടെ കൂടെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ ഒപ്പം ഇരിക്കുന്നു, അതിനെ കളിപ്പിക്കുന്നു, പിടിക്കുന്നു, അതിൽ നിന്ന് എല്ലാ ഭാവങ്ങളും പിടിപ്പിക്കുന്നു. ഈ 5 വയസ്സോ അല്ലെങ്കിൽ 4 വയസ്സോ ഉള്ള ഈ കുട്ടി എപ്പോഴും അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മറ്റു ബന്ധുക്കളുടെയും കൂടെ വസിക്കുമ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ അവരിൽ നിന്നും പിടിച്ചെടുക്കുന്നു, അത് ആ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ക്രോധം എന്താണ് എന്നുപോലും അറിയാത്ത ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മുളയിലെ ക്രോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷവിത്തുകൾ നമ്മൾ തന്നെ പകർന്നു കൊടുക്കുന്നു. ശാന്തിയോടെ ഒരു വാക്കില്ല, സമാധാനമായിട്ട് സംസാരിക്കുന്ന ഒരു വീടുകളില്ല, ഒരു വ്യക്തിയില്ല. എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കൈപൊക്കുന്ന രീതിയിൽ വരെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ വീടുകളിൽ തന്നെ ഗ്രഹങ്ങളിൽ തന്നെ, കാരണം അത്രത്തോളം ക്ഷമ നശിച്ച് വേഗതയിലേക്ക് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വേഗതയിലേക്ക് നമ്മൾ പുരോഗമിച്ച് വളരെ ദൂരത്തിൽ എത്തിയിട്ടും നമ്മൾക്ക് സാധ്യമായത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് സിദ്ധിക്കുവാൻ നമുക്ക് കിട്ടിയത് എന്താണ്? ഫലം നമ്മൾക്ക് കിട്ടിയത് എന്താണ്? ബി പി, ഷുഗർ, കൊളസ്ട്രോള് തുടങ്ങിയ രോഗങ്ങൾ പണ്ടുണ്ടായിരുന്നത് ഇല്ലായിരുന്നതിനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ശരീരത്തെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയോ പറ്റി ഒരു കോളേജിലോ ഒരു MBBSലോ പോയി പഠിക്കാതെ തന്നെ വീട്ടുകാരിൽ നിന്നും തന്നെ അറിവുള്ളവരിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുവാൻ നമുക്ക് ക്ഷമയുണ്ടായിരുന്നു. അന്ന് ഇരുന്ന് കേട്ട് മനസ്സിലാക്കുമായിരുന്നു. ഇന്ന് ക്ഷമയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ കൂടിയത് ഞാൻ പറഞ്ഞത്. ഒന്ന് കുത്തിയാലെല്ലാം റെഡി. ആ ഓക്കെ, ഇന്നത്തെ ചോദ്യോത്തരങ്ങളും അങ്ങനെ തന്നെയാണ്, സ്കൂളുകളിൽ തന്നെ എല്ലാം. കാരണം ഈ പുരോഗമനം കൊണ്ട് നമുക്കുണ്ടായ പുരോഗമനം ഉണ്ടാകരുത് എന്നല്ല, പുരോഗമനം നമ്മളുടെ ബ്രെയിനിനും ഉണ്ടാകണം. അതിന് ക്ഷമത ആവശ്യമാണ്. ആ ക്ഷമതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വായനയും
ഈ വായനാശീലം ഇന്ന് പലരും പറയാറുണ്ട് വായനാശീലങ്ങളൊക്കെ ആളുകളിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വായനാശീലം വേണം. കാരണം ഇതിനെ മുതലെടുത്തുകൊണ്ട് ഈ വായിച്ചകത്തേക്ക് കയറ്റുവാൻ പറ്റിയ രൂപത്തിലുള്ളവയെ കുഴച്ചുരട്ടി മറ്റൊന്ന് രൂപീകരിച്ച് രൂപവൽക്കരിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പറയുന്ന ആളുകളും അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറക്കുന്നവരുമുണ്ട്. ആ പുസ്തകമല്ല ഞാൻ പറഞ്ഞത്, ആത്മീയമായ ജ്ഞാനം. അപ്പൊ അതുകൊണ്ടാണ് ഈ നീലവർണത്തെ പറ്റി പറഞ്ഞത്. ദോഷമായവയെ ഗുണമല്ലാത്തവയെ ഇവിടെ ഒതുക്കുക, ഇവിടുന്ന് മുകളിലേക്ക് വിടുവാൻ പാടില്ല എന്ന ശാസ്ത്രീയവും താത്വികവുമായ വശമാണ് ആത്മീയ ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ എടുത്തിട്ട് വാസുകിയെ കടഞ്ഞുകൊണ്ട് മോര്, പഴയ കാലത്തൊക്കെ മോര് നമ്മള് ഈ മത്തുകൊണ്ട് കുടത്തിലിട്ട് നമ്മൾ രാവിലെ എണ്ണിച്ചിരുന്നു വെയിലുറയ്ക്കുന്നതിന് മുമ്പ് കടഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് എത്രമാത്രം കടഞ്ഞെടുത്തു ശേഷമാണ് അതിൽ നിന്ന് നെയ്യും, നെയ്യിൽ നിന്ന് പിന്നെടുത്ത ആ തൈരിനെ നമ്മൾ പാലിനെ തൈരാക്കിക്കൊണ്ട് ആ തൈരിനെ കടഞ്ഞ് അതിനെ നമ്മൾ മോരാക്കി അതിൽ നിന്നും വെണ്ണയും എല്ലാം നമ്മൾ മാറ്റുന്നുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് സാധിക്കുമോ? ഒരു മിനിറ്റ് കൊണ്ട് സാധിക്കുക? ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒഴിച്ചിട്ടു മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചു എല്ലാം റെഡി. അതുകൊണ്ട് നമ്മൾക്ക് ഈ രോഗങ്ങളെല്ലാം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയല്ല, അധ്വാനിക്കുമായിരുന്നു. ഉളക്കം കൊണ്ട് വീട്ടിലുള്ള നെല്ല് തന്നെ നമ്മൾ കുത്തി എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മിഷനിൽ കൊണ്ടുവന്ന് എടുക്കുവാൻ തുടങ്ങി. അതേപോലെ തന്നെ അടുപ്പിലിരുന്ന് കുഴൽ കൊണ്ടും അല്ലാതെ ഊതിയും പുകയും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കറിലെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള പുരോഗമനം വന്നു. ആ പുരോഗമനം വന്ന സമയത്ത് നമ്മൾക്കുണ്ടായ രോഗങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. സമയം പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ രോഗങ്ങൾ ഇല്ലാതിരുന്നതും അവർക്ക് മിറ്റം തൂക്കുന്നത് തന്നെ. ഇന്നിപ്പോൾ നമ്മൾ നൂന്ന് നിന്നുകൊണ്ട് ഒരു അര കിലോമീറ്റർ ദൂരത്തുള്ള കമ്പും അതിൽ കൊടുത്തും കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഒന്ന് കുനിയാൻ, നട്ടലിനെ ഒന്ന് വളയ്ക്കുവാൻ സാധിക്കുന്നില്ല നമുക്ക്. പിന്നെ എങ്ങനെ രോഗമുണ്ടാകാതെ ഇരിക്കും? അപ്പോൾ ഈ രോഗത്തെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ നിത്യ അഭ്യാസം, അത് വായനയാണെങ്കിലും എഴുത്താണെങ്കിലും, നമ്മൾ കൂടുതൽ സമയം ഒരാൾ ഒരു വീഡിയോ വിട്ടു, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നു, ഒരാൾ സ്പീച്ച് ചെയ്യുന്നു, അവിടെ ഓ അതൊന്നും നമ്മൾ കേൾക്കാറില്ല. അവിടെ എന്തെങ്കിലും നിറവർണ്ണങ്ങളുള്ള പരിപാടികൾ വല്ലതും ഉണ്ടോ, നല്ല മേളങ്ങളുണ്ടോ, അതിനുണ്ടെങ്കിൽ കുറച്ചേരം കണ്ടച്ച് അവിടെ നിന്ന് ഉറങ്ങിച്ച് തിരിച്ചു പോരാം എന്ന് തലയിൽ എന്താണ് കയറുന്നത്? അപ്പോൾ ഈ കൂടുതൽ വായനയും കൂടുതൽ എഴുത്തും അഭ്യാസം ചെയ്യുമ്പോഴാണ് ബ്രെയിനിലേക്ക് അത്, നമ്മൾ 100 കഷ്ണങ്ങൾ ഇട്ടാൽ അതിൽ ഒരു കഷ്ണമെങ്കിലും ഒതുങ്ങുകയുള്ളൂ. എംപോസിഷൻ എഴുതുന്ന കാര്യങ്ങൾ ഞാൻ നമ്മളെ കൊണ്ട് സ്കൂളിൽ എഴുതിപ്പിച്ചിരുന്നു ഒക്കെ ഇതിൻ്റെ കാര്യം കൊണ്ടാണ്, ഈ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാണ്. അപ്പോൾ ഇത്തരം ഗുണകരമായ കാര്യങ്ങൾ പറയുമ്പോൾ സമയം അധികം എടുക്കും. അത് ശാന്തിയോടും ക്ഷമയോടും കേൾക്കുവാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ രോഗങ്ങളായാലും ഗുണങ്ങളായാലും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കൂ എന്നതാണ്. അപ്പോൾ ഗുണകരമായ കാര്യങ്ങളെ മാത്രം തലയിലേക്ക് വിടുക, ബാക്കിയുള്ളവ ഇവിടെ ഒതുക്കിക്കോണം എന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. പക്ഷെ നമ്മൾക്കിന്ന് ഗുണകരമായ ഒന്നുകൾ, നമ്മളൊരു വെളുത്ത ഭിത്തിയിൽ തന്നെ, ഒരു നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ ഒരു വെളുത്ത ഭിത്തിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ വെളുത്ത ഭിത്തിയുടെ ഭംഗിയായിരിക്കില്ല. അവിടെ ഏതെങ്കിലും ഒരു പല്ലി കാഷ്ടിച്ച ഒരു കറുത്ത ഒരു കാഷ്ടം അതിൽ പറ്റിയിരിപ്പുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടി ആദ്യം നോക്കുന്നത് ആ വെള്ളഭിത്തി, അത്രയും പരന്നു കിടക്കുന്ന വെള്ളഭിത്തിയിൽ നിന്നും ഒരു സൂചിമുനയുടെ അത്രയും അടയാളമുള്ള കറുപ്പിൽ മാത്രം എന്താണ് അവിടെ ഒരു കറുപ്പ് കാണുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഗുണകരമായവയിലേക്ക് നമ്മളുടെ, അതായത് നമ്മളുടെ ഗുണഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല, നമ്മളുടെ ദോഷഗ്രന്ഥിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നോക്കുന്നതൊക്കെ ഗുണകരമായിലേക്കല്ല. അവൻ എന്താണ് ചെയ്യുന്നത്, അവൾ എന്താണ് ചെയ്യുന്നത്, ഇവൻ എന്താണ് പറയുന്നത്, അവൾ എന്താണ് പറയുന്നത് എന്ന ദോഷഗ്രന്ഥിയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദോഷഗ്രന്ഥിയെ നമ്മൾ അടക്കിക്കൊണ്ട് ഗുണഗ്രന്ഥിയെ, നമ്മളുടെ ഗുണഗ്രന്ഥിയെ, ഗുണകരമായ കാര്യങ്ങളെ നമ്മൾക്ക് ഗ്രഹിക്കുന്നതിനുള്ള ആ ഗ്രന്ഥിയെ ഉണർത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഗുണകരമായ പാഠങ്ങൾ സമയങ്ങൾ എടുത്ത് കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം കൊണ്ട് TV യിലോ ടെലഫോണിലോ കുത്തിക്കൊണ്ട് കാണുന്ന കളിയല്ല അത്. അതിന് അഭ്യാസം വേണം,
നിത്യമായ അഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തിനായിരുന്നു പഴയ കാലത്ത്? ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങോട്ട് വരെ കമ്പ്യൂട്ടറിലേക്ക് എഴുതി കാണിക്കും, ഇന്ന ഇന്ന ക്വസ്റ്റ്യൻ, അവിടെ മൂന്ന് നാല് ഉത്തരങ്ങൾ കൊടുത്തു, ഇതിലേതാണ്? ഒന്ന് ഞെക്കി അടുത്ത ക്വസ്റ്റ്യൻ വന്നു, ഒന്ന് ഞെക്കി അടുത്ത പരീക്ഷ ക്ലോസ്, സർട്ടിഫിക്കറ്റ് വന്ന് ഞാൻ പാസ്സായി. പക്ഷെ ഇവൻ ചെന്ന് ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ചെയ്യുന്ന ജോലി അവനൊന്നും അറിയില്ല, ലോകം മാറി. അപ്പോൾ അതുകൊണ്ടാണ് സമയങ്ങളെ ഏറെ എടുക്കുന്ന വീഡിയോകളെ നിങ്ങൾ അതൊരു ബുദ്ധിമുട്ടാക്കി കളയുവാനല്ല, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ വേദസാര ഷോ. കാരണം ഇന്നിപ്പോൾ സെക്കൻഡ് കൊണ്ടൊക്കെ ഉള്ള വീഡിയോകളാണ് കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കുവാൻ സാധിക്കും? അത് ഞാൻ പുസ്തകത്തിൽ പഠിച്ചു നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. പുസ്തകം എവിടെ നിന്ന് വായിക്കുന്നു നമ്മൾ? നമ്മൾക്ക് അതിൻ്റെ ശീലമില്ല, നമ്മൾ ആ ശീലം വിട്ടുപോയി. ഒരാൾ നമ്മളങ്ങനെ ആരെങ്കിലും വലിയൊരാൾ വരുന്നു എന്ന് നമ്മളെ ആരെങ്കിലും ഇളക്കി കൊണ്ടുപോയി അവിടെ ഇന്നാൾ വരുന്ന ആൾ വേണമെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ആളിനെ കാണാനോ വരുമ്പോൾ അയാൾ പോയി കഴിഞ്ഞാൽ ആ മഹത്തായ ഏതെങ്കിലും വ്യക്തികളായിരിക്കും അവിടെ എന്തെങ്കിലും സ്പീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ നമ്മൾക്ക്, കാരണം അവിടെ ഗുണകരമായ കാര്യങ്ങളായിരിക്കും അവിടെ എന്നുമല്ല, അവിടെ ഇരിക്കുന്ന ആളുകളിലൊക്കെ അവളുടെ മുടി എത്രയുണ്ട്, അവൾ ഏത് സാരിയാണ് ഉടുത്തിരിക്കുന്നത്, എല്ലാം നമ്മൾ കറങ്ങിയതിന് ശേഷം നമ്മളുടെ ശ്രദ്ധ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ജ്ഞാനിയായ വ്യക്തി അവിടെ എന്തെല്ലാം ജ്ഞാന ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ദോഷമായ ഗ്രന്ഥി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. നമ്മൾ ദോഷമായ കാര്യങ്ങളിലൊക്കെ നോക്കുവാണ്, ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓ അയാൾ കൈയൊക്കെ പൊക്കി സംസാരിക്കുന്നു, എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ ആ പ്രാസംഗികനെ നമ്മൾ കണ്ടുവെക്കും. ഒന്നുകിൽ അയാളുടെ മുടി അയാൾ കറപ്പടിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അയാളുടെ മുടി വെളുത്തതാണ്, അയാൾ കണ്ണാടി വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അയാളുടെ മുഖമൊക്കെ ചുക്കിച്ചുളുങ്ങിയിരിക്കുന്നതാണ്, ഓ ഇതൊന്നും ശരിയാവുന്നില്ല, അയാൾ ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കുന്നു, ദേഷ്യം പിടിച്ച് കാണിക്കുന്നു, എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ കാണും. കാരണം എന്താണ്? നമ്മൾക്ക് ഗുണകരമായ കാര്യങ്ങളെ ഇങ്ങോട്ട് ഗ്രഹിക്കുവാനുള്ള ശീലം നമുക്ക് കിട്ടാതെ പോയി എന്നതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതും. അഥവാ ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തിയാൽ നമ്മുടെ മനസ്സിൽ പല കുറ്റങ്ങളും നമ്മൾക്ക് കാണും. അതുകൊണ്ടാണ് നമ്മളെ ഭിത്തിയിൽ, വലിയൊരു വെളുത്ത ഭിത്തിയിൽ, അഴുക്കില്ലാത്ത ഒരു നല്ല ഭിത്തിയിൽ ഒരു പല്ല് കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭിത്തിയുടെ ആ കറുപ്പ് ആ അഴുക്കിനെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾക്ക് അഭ്യാസം വേണം, വായനാശീലം വേണം, കൂടുതൽ കാര്യങ്ങൾ സ്പീച്ച് ചെയ്യുന്നത്, സത്സംഗം, അതേപോലെ തന്നെ സ്വാധ്യായം, ഇതിലൊക്കെ പങ്കെടുക്കണം. വീടുകളിലൊക്കെ സന്ധ്യനാമങ്ങളൊക്കെ വെച്ചിരുന്ന ഇതിനു വേണ്ടിയായിരുന്നു. സന്ധ്യയ്ക്കൊരു വിളക്ക് കൊളുത്തിക്കൊണ്ട് വീട്ടിലുള്ള അംഗങ്ങളെല്ലാം കൂടി കുത്തിയിരുന്ന് അവിടെ ഇരുന്ന് കൊണ്ട് നാമജപങ്ങളൊക്കെ ജപിച്ച് എന്തെങ്കിലും പ്രായമുള്ളവർ ഏതെങ്കിലും ഒരു കഥയെപ്പറ്റി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ ഇരുന്ന് വിവരിക. അതിൽ നിന്ന് ആ ശാന്തമായ സമയത്ത് നിശബ്ദതയിൽ എല്ലാവരും ഇരുന്ന്, കാരണം ഭഗവാൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഉള്ളിലൊരു ചെറിയ ഭയം കൂടി വരുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ആദരവ് കൂടി വരുമ്പോൾ അവിടെ ഒരു ശാന്തത വരുന്നുണ്ട്. ഈ ശാന്തമായി ഇരിക്കുമ്പോൾ ശരീരം സ്വസ്ഥമാകുകയാണ്. ശരീരം സ്വസ്ഥമാകുമ്പോൾ നമ്മളുടെ ശ്വാസത്തിൻ്റെ സ്പീഡും കുറയുന്നു. ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ ചെല്ലുന്നു. ബ്രെയിൻ അന്നേരം എന്തിനേയും പിടിക്കുവാൻ തയ്യാറാകുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിന് ഇരുന്ന് പറയുമ്പോൾ നമ്മളുടെ തലയിലേക്ക് അത് കയറുമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീടുകാരും പറഞ്ഞിരുന്നു, സന്ധ്യാസമയത്ത് നാമം ജപിക്കാൻ പോയിട്ട് നമ്മളെ ടി വിയോ അല്ലെങ്കിൽ ടെലഫോണോ നമ്മളെ അനുവദിക്കത്തില്ല. നാമം ജപിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അവരോട് ആ കാള് വന്നു, ആരാ നോക്ക് കാളട്, അതല്ലെങ്കിൽ അയ്യോ സമയം കഴിച്ച് ടി വി ഉടനെ ഓണാക്കി സീരിയോ, അയ്യോ തുടങ്ങിപ്പോയോ, ഇതാണ് ഇന്ന് വീട്ടിലുള്ള ഈ പൊട്ടിപ്പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്ന പരിപാടികൾ. ഇതിനെയൊക്കെ അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അഭ്യാസം വേണം. ഈ അഭ്യാസം, കാരണം വളർന്നു വരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഈ ദുശീലങ്ങൾ കൊടുക്കാതെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കാര്യങ്ങൾ ഗലയനീലവർണ്ണം കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുവാൻ തന്നെ സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. കാരണം നല്ല കാര്യങ്ങളെപ്പറ്റിയാണ്, മോശമായ കാര്യങ്ങളോ ആരും നമുക്ക് ശത്രുക്കളോ വൈരാഗികളോ ഒന്നുമില്ല. സമൂഹത്തിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുവാൻ തയ്യാറുള്ളവർ കേൾക്കുക. അടുത്ത വാരത്തിലൂടെ നമുക്ക് അടുത്ത ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. നന്ദി.